ഹലോ, നമസ്കാരം. ക്രിയേറ്റീവ് വ്ലോഗ്സ് ബൈ റാസിൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങളുടെ പുതിയ വീട്ടിലെ ആദ്യത്തെ ക്രിസ്മസാണിത്. അപ്പോൾ ആദ്യം തന്നെ ഈ ലിവിങ് ഏരിയ ഒന്ന് ക്രിസ്മസ് വൈബിൽ മാറ്റിയെടുക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ നമുക്ക് ലിവിങ് ഏരിയയിലെ കുഞ്ഞു കുഞ്ഞു ക്രിസ്മസ് ഡെക്കറേഷൻസ് ഐഡിയാസ് ഒന്ന് കണ്ടുവരാമല്ലേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ രണ്ട് സോഫയുടെ ഇടയിലായിട്ട് വെച്ചിരുന്ന ഈ ഒരു ചെടിയിലുണ്ടായിരുന്ന മഞ്ഞ ഇലയൊക്കെ കട്ട് ചെയ്ത് ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്ത് അവിടെ തന്നെ തിരിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ട്രീയുടെ പണിയൊക്കെ സെറ്റ് ചെയ്തെടുക്കാമേ. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രീ. 7 ഫീറ്റിൻ്റേതായിരുന്നു ഈ ട്രീ. അപ്പോൾ ഈ ട്രീ നമുക്ക് മുകളിലത്തെ എൽ ബ്രാഞ്ചസ് എല്ലാം അതേപോലെ ഇങ്ങനെ നിവർത്തി എടുത്ത് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ ഇത്തിരി വലിയൊരു ട്രീ വയ്ക്കണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ഈ ട്രീ വന്നിട്ട് ഞാൻ തിരുവനന്തപുരം ചാലയിലെ RMS എന്ന ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. 1300 something റേറ്റ്. അപ്പോൾ ഞാൻ ഈ ഒരു ട്രീയുടെ ബ്രാഞ്ചസ് എല്ലാം സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഈ രണ്ട് സോഫയുടെ ഇടയിലായിട്ട് ഇത് ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന ഈ ഒരു സീരീസ് സെറ്റ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാമേ. ഇതിൽ ഒറ്റ കളറാണ് കത്തുന്നത് കേട്ടോ. ഒരു റെഡ് കളർ, റെഡ് ആൻഡ് ഗോൾഡ് കളർ കോമ്പിനേഷൻ കൊണ്ടുവരണമെന്നാണ്. അപ്പോൾ സീരീസ് സെറ്റ് കളറും ഞാനൊരു റെഡ് കളർ മാത്രം ഒറ്റ സെറ്റിൻ്റെ ഒരു സീരീസ് സെറ്റ് കൂടി ഇതിലിങ്ങനെ ചുറ്റി എടുക്കുന്നുണ്ട്. എനിക്കിങ്ങനെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാനും ദാ ഈ ഒരു നമ്മുടെ ലിവിങ് ഏരിയ ഞാനൊന്ന് ക്രിസ്മസ് വൈബിൽ സെറ്റ് ചെയ്തെടുക്കാൻ നോക്കുവാണ്. അപ്പോൾ ഞാൻ സീരീസ് സെറ്റ് എല്ലാം ചുറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതാകണ്ടേ, ഇതേപോലെ ഒരു റെഡ് കളറാണ് ദാ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ക്രിസ്മസ് ട്രീയുടെ ടോപ്പിൽ തന്നെ ക്രിസ്മസ് ട്രീയുടെ ടോപ്പ് വെച്ച് തുടങ്ങാമല്ലേ. അപ്പോൾ എനിക്ക് ഇത്തൊന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവർ ഇങ്ങനെ ഒന്നായിട്ട് നിന്നതിനെ കുറച്ച് മടക്കിയതിന് ശേഷമാണ് അതവിടെ കൊടുത്തിട്ടുള്ളത്. എന്നിട്ടും ചരിഞ്ഞാണ് നിന്നത്. പിന്നെ ഞാനവിടെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വീണ്ടും കുറച്ചുകൂടെ ഒന്ന് മടക്കി ഒക്കെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ ഈ കുറച്ച് ഗോൾഡൻ ബോൾസൊക്കെ എടുത്തിന് സെറ്റ് ചെയ്യാമേ. നമുക്ക് പച്ച കളറിൽ റെഡ് ആൻഡ് ഗോൾഡ് കോമ്പിനേഷൻ കൊടുത്തപ്പോൾ തന്നെ വളരെ എലഗന്റ് ലുക്കായിരുന്നു കാണാനായിട്ട്. നേരിട്ട് കാണാൻ ഒരുപാട് ഭംഗി തോന്നി. ഓരോ ക്രിസ്മസിനും എന്തെങ്കിലുമൊക്കെ ക്രിസ്മസ് ഓർണമെൻറ്റ്സ് പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുണ്ടാവും. ഇപ്രാവശ്യവും പോയിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ ഷോപ്പിംഗ് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ എന്തായാലും കണ്ടു നോക്കണേ. ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാമേ. അപ്പോൾ ഇതെല്ലാം പുതിയതൊന്നുമല്ല, കുറച്ചൊക്കെ കഴിഞ്ഞ വർഷത്തതുമുണ്ട്. നേരത്തെയൊക്കെ ഉള്ളതും എല്ലാം ഇതേപോലെ എന്തെങ്കിലും കാർഡ്ബോർഡ് ബോക്സിനാക്കി സെറ്റ് ചെയ്ത് വയ്ക്കും. ക്രിസ്മസ് ആകുമ്പോൾ ഇതുപോലെ എടുത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ട്രീ ഇപ്രാവശ്യം വാങ്ങിച്ചതാണ് കേട്ടോ. ഇത്രയും വലിയൊരു ട്രീ വയ്ക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഈ ഒരു ട്രീ വാങ്ങിച്ചതാണ്. കഴിഞ്ഞ മുമ്പുണ്ടായിരുന്ന ട്രീ ഞാൻ സിറ്റൗട്ടിൽ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇതും ട്രീയുടെ ടോപ്പിൽ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം വെച്ചപ്പോൾ ഇത് അവിടെ നേരെ ഇരിക്കുന്നതും ഉണ്ട്. അപ്പം ഞാൻ വേറൊന്ന് പിന്നീട് പോയപ്പോൾ വാങ്ങിച്ചതാണ് നമ്മൾ ഈ ഒരു ട്രീയിൽ സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പം ഞാൻ ഇതും അത് ഒന്ന് സെറ്റ് ചെയ്ത് അവിടെ തന്നെ വെക്കുന്നുണ്ട്, ഒരു ചെറിയൊരു വൈൻ ഗ്ലാസ്സിൽ. അതും കൂടി അവിടെ അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചു. ഇതായ ഒരു ക്യാൻഡിൽ ഉണ്ടോ. ഈ ക്യാൻഡിൽ നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിൽ ഞാൻ പോത്തീസിൽ നിന്ന് വാങ്ങിച്ചതാണ്.
നല്ലൊരു മാംഗോ ഫ്ലേവറിൻ്റെ സ്മെല്ലാണ്, നല്ലൊരു ഫ്രഷ് സ്മെല്ലിലൂടെ നമുക്ക് നമ്മുടെ ലിവിങ് ഏരിയയിൽ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ട്രീയും ആ ഒരു പോർഷനും ഒക്കെ ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ട്രീയുടെ താഴെയായിട്ട് ഇതേപോലെ കുറച്ച് ഗിഫ്റ്റ് ബോക്സ് കൂടെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാമേ. അപ്പോൾ ഞാൻ വന്നിട്ട് നമ്മുടെ ട്രീ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ലിവിങ് ഏരിയയിലെ മെയിനായിട്ടുള്ള ഈ ഒരു ടീ ടേബിൾ കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാമേ. അതിനായിട്ട് ഞാനൊരു വുഡൻ ട്രേയാണ് എടുത്തിട്ടുള്ളത്. ഇനി ബാക്കി കുറച്ച് അസസറീസ് കൂടിയൊക്കെ ഒരു വച്ചു കൊടുത്തൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണേ. നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടായിരുന്ന ട്രീയും ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചത് ഞാൻ ഊട്ടിയിൽ ട്രിപ്പ് പോയപ്പോൾ അവിടെ നിന്നൊക്കെ പറക്കി എടുത്തുകൊണ്ട് വന്നതാണ്. അതുകൂടിയൊക്കെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ നമ്മുടെ ലിവിങ് ഏരിയയിൽ ടീ ടേബിളിലെ ടോപ്പും അതേപോലെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നമ്മുടെ മെയിൻ ഡോറിൽ ആദ്യം ചെറിയൊരു ഹാങ്ങിങ് ആണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഞാൻ അത് മാറ്റിയിട്ട് ഞാൻ തന്നെ ഇച്ചിരി വലുതായിട്ടൊരു ക്രിസ്മസ് സ്പെഷ്യൽ റീത്ത് അവിടെ സെറ്റ് ചെയ്ത് വയ്ക്കുവാണ്. വളരെ കുറഞ്ഞ ചിലവിലാണ് ഇത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാമേ. അപ്പോൾ ഇതും വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് അഫോർഡബിളായ റേറ്റിലേക്ക് കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതും കൂടെ വെച്ചപ്പോൾ നല്ലൊരു ഗ്രാൻഡ് ലുക്കായി, കാണാൻ നല്ല ഭംഗി തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ലിവിങ് ഏരിയയിലെ അറേഞ്ച്മെൻറ്റ്സ് ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ പില്ലോയുടെ കവറൂടെ ഒന്ന് മാറ്റിയിട്ട് ക്രിസ്മസ് തീമിലുള്ള ഒരു കവറൂടെ ഇട്ട് സെറ്റ് ചെയ്തെടുക്കാമേ. അപ്പോൾ ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. 230 റേറ്റ്, 5 ഉണ്ടായിരുന്നു. അപ്പോൾ 5 വളരെ നല്ല ക്വാളിറ്റിയിൽ തന്നെ ഉള്ളതായിരുന്നു. 230 വളരെ നല്ല ക്വാളിറ്റിയാണ് അവർ തന്നിട്ടുള്ളത്. 5 ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പില്ലോ കവറൂടെ ചേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ലിവിങ് ഏരിയ എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാമേ. അങ്ങനെ നമ്മുടെ സോഫയിലെ പില്ലോ കവർ എല്ലാം ചേഞ്ച് ചെയ്ത് ക്രിസ്മസ് തീമിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലിവിങ് ഏരിയയുടെ ഫൈനൽ ലുക്ക് ഇതാണ്. ഒരു റെഡ് വൈറ്റ് ഗോൾഡൻ കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലിവിങ് ഏരിയയിൽ സെറ്റ് ചെയ്തേക്കാൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇനി അടുത്ത് ചെയ്യാനായിട്ട് പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ പെയിൻറ്റിങ്ങും ക്രിസ്മസ് നമ്മുടെ ലിവിങ് ഏരിയയിലൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ കണക്കിന് കുറച്ച് ക്രിസ്മസ് സ്പെഷ്യൽ ക്രാഫ്റ്റുകളും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഉടനെ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബാക്കി ക്രാഫ്റ്റ് വിശേഷങ്ങളും ബാക്കി ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോസുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.